ഹായ് നമസ്കാരം. സി പി ഐയുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേകതയുണ്ട്. സി പി ഐ സമ്മേളനങ്ങൾ ഇപ്പോൾ നടക്കുമ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ നടന്നതുപോലെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കുന്നത്. കാരണം ആ സമ്മേളന സ്ഥലത്തിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു കാലത്ത് സി പി എമ്മിൽ വിഭാഗീയത അതിശക്തമായി കളയാടിയിരുന്ന കാലഘട്ടത്തിൽ അവിടെ നടന്ന സമ്മേളനങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് പോലുള്ള വാർത്തകളാണ് അവിടെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതാ ഈ ഇന്ന ജില്ലാ കമ്മിറ്റി വി എസ് അച്യുതാനന്ദൻ പിടിച്ചെടുത്തു, ഇന്ന ജില്ലാ കമ്മിറ്റി പിണറായി പക്ഷം പിടിച്ചെടുത്തു, ഇങ്ങനെയൊക്കെ വാർത്തകൾ അക്കാലത്ത് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സി പി എമ്മിൻ്റെ സമ്മേളനത്തിൽ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. വിഭാഗീയത അസ്തമിച്ചിട്ടില്ല, അതിനകത്ത് വിഭാഗീയത ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് അകത്ത് അമങ്ങി അങ്ങനെ പ്രവർത്തിക്കുന്നു മാത്രമേ. പക്ഷേ ഇപ്പോൾ ഇതാ സി പി ഐക്കും സി പി എമ്മിൻ്റെ കൂടെ നടന്ന് ചില രോഗങ്ങൾ സി പി ഐക്കും ബാധിച്ചിരിക്കുന്നു. പകർച്ചപ്പനി ബാധിക്കുന്നത് പോലെ ബാധിച്ചിരിക്കുന്നു, വൈറസ് ബാധിച്ചിരിക്കുന്നു. വിഭാഗീയത എന്ന വൈറസ് സി പി ഐയിലും അതിശക്തമായിട്ട് ബാധിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കൊല്ലം, പിന്നെ തൃശ്ശൂർ, ഇത്രയും ജില്ലാ സമ്മേളനങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ജില്ലാ സമ്മേളനങ്ങളിൽ നിന്ന് ഇപ്പോൾ അത്രയും ജില്ലാ സമ്മേളനം നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം നടന്നു. ഈ സമ്മേളനങ്ങളിൽ നിന്നെല്ലാം വരുന്ന വാർത്തകൾ ആ വിഭാഗീയതയുടെ വാർത്തകളാണ്. സമ്മേളനം കഴിയുമ്പോൾ കോട്ടയത്ത് നിന്നാണ് ഏറ്റവും അധികം ആദ്യം പിന്നെ സി പി ഐയുടെ നേതൃത്വത്തെ ഞെട്ടിച്ച വാർത്ത വരുന്നത്. ഇപ്പോഴത്തെ ഭരണപക്ഷമായ പിന്നെ ഇപ്പോൾ കയ്യിലിരിക്കുന്ന കാനം രാജേന്ദ്രൻ്റെ പക്ഷം പരാജയപ്പെട്ടു. തിരിച്ചു വന്നത് ഇസ്മായിലിൻ്റെ പക്ഷം അവിടെ വിജയിച്ചു എന്ന വാർത്ത വന്നു. അങ്ങനെ വാർത്തകളിൽ ഇപ്പോൾ വരുന്നത് കാനം പക്ഷം പരാജയപ്പെട്ടു, ഇസ്മായിൽ പക്ഷം പിടിച്ചെടുത്തു, ഇസ്മായിൽ പക്ഷം പരാജയപ്പെട്ടു, കാനം പിടിച്ചെടുത്തു എന്നൊക്കെ വാർത്തയാണ് വരുന്നത്. സി പി ഐയിൽ നിന്നുമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ആരും അങ്ങനെ ഒരു വാർത്ത സി പി ഐയിൽ നിന്നും വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇപ്പോൾ കൂടുതൽ വന്നിരിക്കുന്നു. കാനത്തിൻ്റെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് കോട്ടയം. കാനം എന്ന് പറയുന്നത് കോട്ടയമാണ്. അപ്പോൾ കാനത്തിൻ്റെ ഭൂമികയാണ് കോട്ടയം. പക്ഷേ അവിടെ നിന്ന് പോലും കാനത്തിൻ്റെ പിന്നെ പ്രതിനിധിയെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ അഡ്വക്കേറ്റ് വി എം വിനു എന്ന് പറയുന്ന ആൾ ഇസ്മായിലിൻ്റെ പക്ഷക്കാരനാണ് അവിടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ കാനം സ്വന്തം നാട്ടിൽ സ്വന്തം ഭൂമികയിൽ പരാജയപ്പെടേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത് ഏറ്റവും അധികം ഇടുക്കിയിലാണ് ഇപ്പോൾ നടന്നത്. ഇടുക്കി സമ്മേളനത്തിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലും കാനത്തിൻ്റെ സ്ഥാനാർത്ഥി ഇ എസ് ബിജിമോൾ, എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആകപ്പാടെ ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരു വനിത മത്സരിക്കുന്നത് അല്ലെങ്കിൽ വനിതയുടെ പേര് നിർദ്ദേശിക്കുന്നത് ഇടുക്കിയിൽ മാത്രമാണ്. ഇ എസ് ബിജിമോൾ മുൻ എം എൽ എ ആണ്. ആ ഇ എസ് ബിജിമോളും ആണ് ഭരണപക്ഷം, അതായത് കാനം പക്ഷം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി. പക്ഷേ അത് അംഗീകരിക്കാൻ അവിടെ തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോൾ അവിടെ ഇസ്മായിൽ പക്ഷം മുന്നോട്ട് വെച്ചു. അങ്ങനെ സലീം കുമാർ എന്ന് പറഞ്ഞ ആള് അവിടെ വിജയിക്കുകയും ചെയ്തു. പിന്നെ ഈ കാനം പക്ഷത്തിൻ്റെ ഇ എസ് ബിജുമോൾക്ക് വെറും 7 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. ഭൂരിപക്ഷം വോട്ടും ഈ 43 വോട്ട് സലീം കുമാർ ലഭിച്ചു. അങ്ങനെ ഒരു വേണ്ടി വന്നാൽ നമ്മുടെ പത്രക്കാരുടെ ഭാഷയിൽ പറഞ്ഞ മൃഗീയ ഭൂരിപക്ഷം നേടിയാണ് കാനം പക്ഷം ഇടുക്കി ജില്ലാ കമ്മിറ്റി പിടിച്ചെടുത്തിരിക്കുന്നത് എന്നതാണ് മറ്റൊരു കാഴ്ച നമ്മൾ കാണുന്നത്. പിന്നെ എറണാകുളത്താണ് ഏറ്റവും അധികം വിഭാഗീയത ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന സി പി ഐയുടെ തളം കെട്ടി നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ നിലവിലുള്ള പിന്നെ സെക്രട്ടറി എന്ന് പറയുന്ന പി രാജു കാനം വിരുദ്ധനായ ആണ്. മുൻപ് അഷറഫ് എന്ന് പറയുന്ന കാനം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പിലൂടെയാണ് ഈ പി രാജു അവിടെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. ആ പി രാജുവിന് ശേഷം ഇപ്പോൾ ഇതാ പുതിയ അവിടെ ആളിനെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ അവിടെയും ഇതുപോലെ കാനം പക്ഷവും ഈ പി രാജുവിൻ്റെ പക്ഷവും, പി രാജുവിൻ്റെ എന്ന് പറഞ്ഞാൽ ഇസ്മായിലിൻ്റെ പക്ഷമാണ്, ആ തമ്മിൽ മത്സരം നടന്നു. അതിൽ പിന്നെ യാദൃച്ഛികമായിട്ട് അവിടെ ശക്തമായ മത്സരമാണ് നടന്നത്. അങ്ങനെ മത്സരത്തിൽ ഈ കാനം രാജേന്ദ്രൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. അത് കെ എം ദിനകരൻ എന്ന ആളാണ് അവിടെ ജയിക്കുന്നത്. അതായത് കെ എൻ സുഗതൻ എന്ന് പറയുന്ന ആളെയാണ് ഇപ്പോഴത്തെ പി രാജുവിൻ്റെ പക്ഷം, അതായത് ഇസ്മായിൽ പക്ഷം സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ കാനപക്ഷം കൊണ്ടുവന്ന പിന്നെ കെ എം ദിനകരൻ എന്ന് പറയുന്ന ആൾ വിജയിക്കുകയും ചെയ്തു. അവിടെ കാനം പിടിച്ചെടുത്തു, ഈ ജില്ലാ കൗൺസിൽ പിടിച്ചെടുത്തു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. കാനം പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഈ പി രാജുവിൻ്റെ, അതായത് ഇപ്പോഴുള്ള സെക്രട്ടറിയുടെ പി രാജുവിൻ്റെ സ്ഥലമായ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവരുടെ തട്ടകമായ പറവൂരിൽ നിന്ന് തന്നെയാണ് കാനം ഒരു പുതിയ പുതിയ ആളിനെ കൊണ്ടുവന്നിരിക്കുന്നത് കെ എം ദിവാകരൻ എന്ന് പറയുന്ന ദിനകരൻ എന്ന് പറയുന്ന ആളിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ഈ സുഗതൻ. പക്ഷേ സുഗതനെ സ്വാഭാവികമായിട്ടും സംസ്ഥാന സമിതി അസിസ്റ്റന്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുന്നോട്ട് വച്ചെങ്കിലും അത് ഒരു ഔദ്യോഗികമായിട്ട് വച്ചെങ്കിലും ഈ കാനംപക്ഷം മറ്റൊരാളിനെ കൂടി വയ്ക്കുകയും മത്സരം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഒന്നര ദിവസം അധികം എടുത്താണ് സമ്മേളനം പിരിയാൻ വേണ്ടിയിട്ടുള്ള ദിവസം കഴിഞ്ഞിട്ട് 1.5 ദിവസം അധികം എടുത്താണ് ഈ സമ്മേളനം പൂർത്തിയാക്കിയത്. അങ്ങനെ അവിടെയും തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു. ഇങ്ങനെ സി പി ഐക്കകത്ത് ആ വിഭാഗീയത തളം കെട്ടുന്നു, കൂടി വരുന്നു, ശക്തമാകുന്നു. തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ പാതയിൽ കൂടി തന്നെയാണ് സി പി എമ്മിൻ്റെയും പോക്ക്. അത് രണ്ടു പാർട്ടിയിലും ജീർണത കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു.